ശ്രീ കെ പി രാമനുണ്ണിയുടെ കണക്കിലെ കണ്ണ് എന്ന മിനിക്കഥയാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത്. കണക്കിലെ കണ്ണ്. കൂട്ടിലിട്ട വെരുകിനെ പോലെ ചുഴറ്റി കളിക്കുകയായിരുന്നു കുമാരമേനോനും പത്മാവതി അമ്മയും. രണ്ടാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന മകൻ പരീക്ഷ കഴിഞ്ഞ് മടങ്ങാനുള്ള സമയമായി. ടെൻഷൻ പരകോടിയിൽ തിടം വെച്ച് നിന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അനുക്കുട്ടൻ പരീക്ഷയിൽ പാസ്സാകുന്നതെല്ലാം നോ പ്രോബ്ലം. കുമാരമേനോന്റെ ഭാഷയിൽ ബട്ട് പത്മാവതി അമ്മ പറയും പോലെ ആ ടൈപ്പിസ്റ്റ് സണ്ണിനെ കോമ്പീറ്റ് ചെയ്യുന്നതാണ് വലിയ ടാസ്ക്. ഇല്ല, അങ്ങേയറ്റം വെടിമരുന്ന് നിറച്ച് പിരി കയറ്റി വിട്ടിട്ടുണ്ട് അനുക്കുട്ടനെ. ഇത്തവണ ആ പീറച്ചെറുക്കിനെ പാളീസാക്കി വിട്ടില്ലെങ്കിൽ കുത്തുവാള എടുക്കുന്നതാണ് കൂടുതൽ മാനം. അവന്റെ കണക്കിലെ കണ്ണാണ് സൂക്ഷിക്കേണ്ടത്. ടൈപ്പിസ്റ്റ് സണ്ണിന്റെ കണക്കിലെ പാഠവത്തെക്കുറിച്ച് 100 തവണയെങ്കിലും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് കുമാരമേനോൻ. അതുകൊണ്ട് വാശിയോടെ അനുക്കുട്ടൻ മാത്തമാറ്റിക്സ് പേപ്പർ ചെയ്തു തീർത്തിട്ടുണ്ടാകും. അതാ അനുക്കുട്ടൻ പരീക്ഷ കഴിഞ്ഞ് ഓടി വരുന്നു. 1-ാം സ്ഥാനത്തേക്കുള്ള വിക്ടറി സ്റ്റാൻഡ് അവന് ഒഴിച്ചു കൊടുക്കേണ്ട പ്രശ്നമേ ഉള്ളൂ. പക്ഷെ എന്താണ് അവന്റെ വസ്ത്രങ്ങളിൽ തെളിയുന്നത്? വിജയത്തിന്റെ തൂലുകളോ രക്തക്കറയോ? ഒരുപറ്റം ആളുകളും അവന്റെ പിറകെ ഓടി വരുന്നുണ്ടല്ലോ. കോമ്പറ്റേറ്റീവ് സ്പിരിറ്റിന്റെ വീറുകൊണ്ടായിരിക്കും. എത്തിയപാടെ അനുക്കുട്ടൻ നിന്ന് കിതയ്ക്കുകയാണ്. ശോഭത്തോടെ അവൻ പറയുന്നു, ഡാഡി രക്ഷപ്പെട്ടു, ടൈപ്പിസ്റ്റ് സണ്ണിനെ ബാറ്റ് ചെയ്തു. ഇതാ അവന്റെ കണക്കിലുള്ള കണ്ണ്. രക്തനൂലുകൾ പുരണ്ട ഞാവൽപ്പഴം അനുക്കുട്ടന്റെ കൈകളിൽ കണ്ടപ്പോൾ കുമാരമേനോൻ ഞെട്ടിപ്പോയെങ്കിലും ഗൂഢമായ സംതൃപ്തിയാണ് ഉള്ളിൽ തോന്നിയത്. പിന്നെ തൽക്കാലം ഉണ്ടാകുന്ന ഗുരുമാനുകളോർത്ത് ലേശം പരിഭ്രമവും. നന്ദി.